പതിനഞ്ചാം വയസ്സിൽ ഗർഭിണിയാക്കി വൈറൽ ചവിട്ടി അബോർഷനാക്കി മുൻ ഭാര്യയുടെ വെളിപ്പെടുത്തലിൽ മല്ലു ട്രാവലർ ഉടമക്കെതിരെ പോക്സോ കേസ് പതിനഞ്ചാം വയസ്സിൽ ഗർഭിണിയായ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ മല്ലു ട്രാവലർ യൂട്യൂബ് ചാനൽ ഉടമശാക്കിർ സുബാനെതിരെ പോക്സോ ഗുപ്പ് ചുമത്തിക്കേസെടുത്തു ആദ്യ ഭാര്യ ഒരു ചാനലിന് നൽകിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ധർമ്മടം പോലീസാണ് കേസെടുത്തത് ലൈംഗികമായി ഉപദ്രവിച്ചു പതിനഞ്ച് വയസ്സിലാണ് ആദ്യമായി അബോർഷൻ നടന്നത് അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് തന്റെ വിവാഹം നടന്നതെന്ന് മനസ്സിലായില്ലേ ഗർഭിണിയായിരുന്ന സമയത്ത് നിർബന്ധിച്ച് ബിയർ കഴിപ്പിച്ചുവെന്നും ഭാര്യ പറഞ്ഞിരുന്നു നിരവധി സ്ത്രീകൾ ഷാക്കിറിന്റെ കെണിയിൽ വീണെന്ന് അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് വെളിപ്പെടുത്തലെന്നും ഇവർ പറഞ്ഞിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയതിന് ഷാക്കിറിനെതിരെ നിയമനടപടിയുമായി നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും യുവതി അറിയിച്ചിരുന്നു കുടുംബത്തിലെ പല സ്ത്രീകളുടെയും ഒളിക്കാമറ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഷാക്കിര് ഉപദ്രവിച്ചു പല രീതിയിലും എൻറെ ഉമ്മയെപ്പോലും ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു എന്റെ പേരിൽ ഫേക്ക് അടി ഉണ്ടാക്കിയിട്ട് പല പുരുഷന്മാരോടും ചാറ്റ് ചെയ്ത് പൈസ വാങ്ങുമായിരുന്നു ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് മദ്യം കുടിക്കാനും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് അവൻ ഇപ്പോൾ മല്ലു ട്രാവലർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഔദാര്യം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് മോശമായിട്ട് എന്നെക്കുറിച്ച് പറയുന്നുണ്ട് സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരാളല്ല എന്റെ മകനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുമില്ല എനിക്ക് ലീഗലായിട്ട് ഡിവോഴ്സ് ലഭിച്ചതാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതും ഈ ഷാക്കിർ എന്ന വ്യക്തി തന്നെയാണ് എന്റെ കുടുംബത്തിനും എനിക്ക് പരിചയമുള്ള പലർക്കും ഷാക്കിറിൽ നിന്നും ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് സ്വന്തം നമ്പർ ഉപയോഗിക്കാതെ ചാറ്റ് വഴിയാണ് ഷാക്കിർ പെൺകുട്ടികളുമായി കോണ്ടാക്റ്റ് വെയ്ക്കുന്നത് അതിനാൽ അവർക്ക് ഇവാനാതെന്ന് തെളിയിക്കാൻ കഴിയില്ലായിരുന്നു ഷാക്കിര് അശ്ലീല വീഡിയോകൾ കാണുമായിരുന്നു ഞാൻ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തരികയും എനിക്ക് അത് ഇഷ്ടമല്ലാത്തതിനാൽ എന്റെ വയറിൽ ചവിട്ടുകയും ചെയ്തു എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലായിരുന്നു ഇത്തരത്തിൽ സംഭവിച്ചത് പെട്ടെന്ന് എനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു ഈ സമയത്ത് എനിക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഷാക്കിർ ആ സമയത്ത് എനിക്ക് മെൻറ്റൽ ആണെന്ന് പറഞ്ഞ് മെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് എനിക്ക് മാനസിക പ്രശ്നങ്ങളാണ് ശാരീരിക പ്രശ്നങ്ങളെല്ലാം ഞാൻ അഭിനയിക്കുന്നതാണെന്നാണ് ഷാക്കിർ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റും ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റുമാണ് അന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നടത്തിയിരുന്നെങ്കിൽ എന്റെ രോഗം ഇത്രയും ഗുരുതരം ആകില്ലായിരുന്നു ഇതുകൂടാതെ ഒളി ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒളിക്കാമറിയും ഇയാള് വെച്ചിട്ടുണ്ട് അത് പറഞ്ഞും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു